അപ്പോൾ നല്ലൊരു വീഡിയോയ്ക്ക് വേണ്ടിയാണ് ഇന്ന് ഞാൻ നല്ലൊരു കാര്യങ്ങളാണ് പറയാൻ വരുന്നത്. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഒപ്പം ഞാൻ പറയുന്ന കാര്യം ഇന്ന്, അതായത് ആനയ്ക്കറിയില്ല ആനയുടെ വലിപ്പം എന്ന് പറഞ്ഞാൽ, ആനയുടെ വലിപ്പം ആന അറിഞ്ഞാൽ അന്ന് ആ ദിവസം തന്നെ ആന പാപ്പാനെ കുത്തിക്കൊല്ലും. ഇത് പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ശീലങ്ങളും അവൻ്റെ നേട്ടങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഓരോ വ്യക്തിയും നമുക്കുള്ള ശീലങ്ങളും നമ്മുടെ ലക്ഷ്യങ്ങളും ഒക്കെയാണ് നമ്മുടെ ഭാവിയിലുണ്ടാകുന്ന വിഷയങ്ങളിൽ നമ്മൾ എത്തപ്പെടുന്നത്. ഏതൊരു വ്യക്തിയും കൃത്യമായും രാവിലെ ഉണർന്ന് നമ്മൾ ഏറ്റവും നമ്മളെ മനസ്സിന് നല്ല എഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ് നല്ല വ്യായാമം ചെയ്യുക. ഈ വ്യായാമം എന്ന് പറയുന്നത് ഒരു അര മുക്കാൽ മണിക്കൂർ നടക്കുക. നമ്മൾ അതിനനുസരിച്ച് ഇപ്പോൾ എന്നെ ഞാനിപ്പം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണുള്ളത്. എൻ്റെ കാര്യം തന്നെ എനിക്ക് പറയാനുണ്ട്. വ്യായാമം കഴിഞ്ഞ് പിന്നെ ജിന്നിങ് ഇങ്ങനെ യോഗ അപ്പോൾ ഞാൻ പഠിച്ചെടുത്തതാണ്. അപ്പോൾ അത് നമ്മൾ അത് പഠിക്കാൻ നമ്മൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പോൾ നമ്മളെ മനസ്സിൻ്റെ ഉന്മേഷം, പിന്നെ നമ്മൾ ലക്ഷ്യബോധം വേണം. ജീവിതത്തിൽ ഏറ്റവും വലിയൊരു വ്യക്തിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യം നമ്മുടെ സ്വപ്നങ്ങൾ കാണുക. ഉറക്കത്തിൽ നമ്മൾ സ്വപ്നങ്ങൾ കാണാറുണ്ട്, ഉണർന്നിരിക്കുമ്പോഴുള്ള സ്വപ്നങ്ങളാണ് ജീവിതത്തിൽ നമ്മൾ കാണേണ്ടത്. അതിനുവേണ്ടി പ്രവർത്തിക്കുക. ഉറക്കത്തെ സ്വപ്നം ഒരിക്കലും നമുക്ക് യാഥാർത്ഥ്യമല്ല എന്ന് തിരിച്ചറിയുക. അപ്പോൾ അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉണർന്നിരിക്കുമ്പോൾ സ്വപ്നം കാണുന്ന വ്യക്തി സ്വപ്നം കാണുകയും അതിനൊത്ത് നമ്മളെ ശരിക്കും എത്തിപ്പിടിക്കാൻ ശ്രമിക്കുക. നമ്മൾ നമ്മുടെ ശീലങ്ങൾ എന്ന് ഞാൻ എടുത്തു പറയുമ്പോൾ ഒരു കാര്യമുണ്ട്. നമുക്ക് ഒരു വ്യക്തിയെ സംബന്ധിച്ച് സാമ്പത്തികമായിട്ടുള്ള നേട്ടവും മാനസികമായിട്ടുള്ള നേട്ടവും ഒക്കെ എന്ന് പറയുന്നത് ശീലങ്ങളിലാണ് ഉണ്ടാകേണ്ടത്. നമ്മൾ മറ്റ് വ്യക്തികളെ അനുകരിക്കാനോ മറ്റ് വ്യക്തികൾ അവരങ്ങനെ ആയിപ്പോയി ഇവനിങ്ങനെ ആയിപ്പോയി നമ്മൾ മറ്റുള്ളവരെ കുറിച്ചുള്ള ചിന്തകളല്ല വേണ്ടത്. നമ്മൾ നമ്മളെക്കുറിച്ച് സ്വയം പഠിക്കാൻ ആദ്യം ശ്രമിക്കണം. നമ്മൾ പറയുന്ന കാര്യങ്ങൾ തെറ്റോ ശരിയോ, ഞാനൊരു വ്യക്തിയോട് ഒരു കാര്യം പറയുമ്പം അതിൽ ശരിയും തെറ്റും പിന്നീടെങ്കിലും ചിന്തിക്കുക, തിരുത്താൻ ശ്രമിക്കുക. പിന്നെ നമ്മുടെ ശീലങ്ങൾ, പ്രധാനപ്പെട്ട കാര്യം, ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രശ്നങ്ങളുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ എല്ലാ വീട്ടിലും പറയുന്നൊരു കാര്യമാണ് മദ്യപാനം. മദ്യപാനം ഒരു ശീലമാക്കിയ വീട്ടിൻ്റെ ആൾക്കാർ തന്നെയുണ്ട്, വീട്ടിൻ്റെ ഉടമസ്ഥര് ഗൃഹനാഥന്മാരുണ്ട്. അത്തരം ശീലങ്ങളുള്ള ആൾക്കാരുണ്ടെങ്കിൽ അത് നിർത്തുക. മദ്യപാനം കൊണ്ട് ഒരു പ്രയോജനവും ഒരു വളർച്ചയും കേട്ടിട്ടില്ല. പിന്നെ എനിക്ക് തൊഴിലില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുപാട് പേരെ, പിന്നെ എനിക്കൊരു ജോലിത്ത എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ട്. പ്രവർത്തിക്കാൻ നമ്മൾ മാനസികമായിട്ട് തയ്യാറെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് തൊഴിൽ കിട്ടും. നമുക്കറിയാവുന്ന നമ്മൾ ചെയ്യാവുന്ന തൊഴിലിന് നിന്നുകൊണ്ട് തന്നെ അതൊക്കെ മേലെ നമ്മൾ സ്വപ്നങ്ങൾ കാണുക, അതൊക്കെ മേലെ നമ്മൾ ശ്രമിക്കുക. നമ്മൾ കയ്യെത്തുന്ന കാര്യങ്ങൾ എത്തിപ്പിടിക്കാൻ നമുക്ക് എളുപ്പമുണ്ട്. കുറച്ചുകൂടെ പൊക്കത്തിലുള്ള കാര്യങ്ങൾ, സ്വപ്നങ്ങൾ കാണുന്നത് നമുക്ക് എത്തിപ്പിടിക്കാൻ കുറേ കൂടെ നമ്മൾ ശ്രമിക്കുമ്പോഴാണ് ജീവിതത്തിൽ വിജയങ്ങളും നേട്ടങ്ങളും ഉണ്ടാകേണ്ടത്. പിന്നെ നമ്മളെ വീട്ടിലെ കാര്യങ്ങൾ ചിന്തിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് യാഥാർത്ഥ്യം, നമ്മുടെ മനസ്സ് ആണ് ഏറ്റവും വലിയ ഒരു പ്രധാന ഘടകം. നമ്മുടെ വീട്ടിലുള്ളവരെ നമ്മൾ സ്നേഹിക്കുക, ഒപ്പം നമ്മൾ അന്യ ആൾക്കാരെന്ത് ചെയ്യുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ട. പിന്നെ നമ്മളെക്കുറിച്ച് പലരും വിമർശങ്ങൾ പറയും. അത് നമ്മളെ അബ്ദുൽ കലാം പറഞ്ഞ കണക്ക് നമ്മൾ കാണാതെയും നമ്മൾ കേൾക്കാതെയും നമ്മളെക്കുറിച്ച് മറ്റ് പലരും വിമർശനം പറയുമ്പോൾ നമ്മൾ അത് നമ്മുടെ ചെവിയിലെത്തുമ്പോൾ ചിന്തിക്കുക, അവർ നമ്മളെക്കാരും രണ്ടടി പിറകിലാണ് അവരുടെ ജീവിതം എന്നത് ചിന്തിക്കുക. അപ്പം നല്ലൊരു മനുഷ്യനാവാൻ വേണ്ടി നമ്മൾ സ്വയം നമ്മളൊരു തീരുമാനത്തിലെത്തിക്കുക, നല്ല ശീലങ്ങൾ ഉണ്ടാക്കുക. നമ്മുടെ ശീലങ്ങൾ നമ്മുടെ ശീലങ്ങളാണ് കറക്റ്റ് പിന്നെ സ്വപ്നങ്ങളാക്കിയെടുക്കേണ്ടത്. ജീവിച്ച് നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ സ്വപ്നം കാണുക എന്ന് പറയുന്നതിനർത്ഥം അതാണ്. അങ്ങനെയുള്ള സ്വപ്നങ്ങൾക്ക് നമ്മൾ പ്രവർത്തിക്കുക, നന്നായിട്ട് വർക്ക് ചെയ്യുക. നമ്മൾ നന്നായിട്ട് വർക്ക് സമയം എന്നത് നമുക്ക് ഇപ്പം ഒരു മണിയാണെന്നുണ്ടെങ്കിൽ അടുത്ത സമയം രണ്ട് മണിയാണ്, സമയം ഒരു മണി പിന്നെ തിരിച്ചു കിട്ടില്ല, പിന്നെ വരുന്നത് വീണ്ടും രണ്ട് മണി, പിന്നെ അടുത്ത ദിവസമാണ് ഒരു മണി വരുന്നത്. അപ്പം നമുക്ക് നമ്മളെ മുമ്പിൽ സമയം എന്നത് ഇല്ല എന്ന് ചിന്തിക്കുക. ഏതൊരു വ്യക്തിയും
പ്രവർത്തിക്കേണ്ട സമയത്ത് പ്രവർത്തിക്കുക. ചിലർ പറയും നമുക്ക് ഇനി ഭാഗ്യമില്ല, ഭാഗ്യമില്ല, എനിക്ക് ദൈവാധീനമില്ല, ഈശ്വരാധീനമില്ല, ഭാഗ്യമില്ല. ദൈവത്തെ പ്രാർത്ഥിക്കുക. ദൈവം നമുക്ക് എല്ലാവർക്കും ഈശ്വരവിശ്വാസം വേണം. ദൈവത്തിനെ നമുക്ക് പ്രാർത്ഥിക്കുക, കുമ്പിടുക, അതൊക്കെ തന്നെയാണ് ആവശ്യം. പക്ഷേ ഒരൊറ്റ പ്രശ്നമേയുള്ളൂ, പ്രവർത്തിക്കാതെ ഒന്നും ചെയ്യാതിരിക്കുന്നവൻ പറയുന്നു എനിക്ക് ഭാഗ്യമില്ല, എനിക്ക് ദൈവാധീനമില്ല എന്ന് പറയുന്നതിൽ എന്തർത്ഥമുണ്ട്? അപ്പോൾ നമ്മൾ നന്നായിട്ട് കഠിനാധ്വാനം ചെയ്യുക. നമ്മൾ ചെയ്യേണ്ട എല്ലാ ഏതാണോ പ്രവൃത്തി അത് നന്നായിട്ട് പ്രവർത്തിക്കുക. അപ്പം അതിൻ്റെ ഉയർച്ചകളിലേക്ക് വേണ്ടി നമ്മൾ സ്വപ്നങ്ങൾ കാണുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക, അതിനോടൊപ്പം പ്രാർത്ഥിക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ സമയം നമുക്ക് തെളിയും. നമുക്ക് പ്രവർത്തിക്കുന്നവർ മാത്രമേ നല്ല കാര്യങ്ങൾ ഉണ്ടാകാൻ, നല്ല വിജയങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ. പ്രവർത്തിക്കാത്തവൻ ഒരു കാലത്തും വിജയങ്ങൾ ഉണ്ടാകത്തില്ല. അതിന് ഉദാഹരണം ഞാൻ പറയാം, ലോട്ടറി എടുക്കാത്തവൻ ലോട്ടറി അടിച്ച ചരിത്രമില്ല. ലോട്ടറി എന്ന് പറയുന്ന ഒരു വസ്തു നമ്മൾ 40 രൂപ കൊടുത്തോ അല്ലെങ്കിൽ 50 രൂപ കൊടുത്തോ നമ്മൾ ഒരു കടക്കാരൻ്റെത് വാങ്ങി പോക്കറ്റ് ഇട്ട് വൈകുന്നേരത്ത് റിസൾട്ട് നോക്കുമ്പോൾ നമുക്കാണ് ഫസ്റ്റ് പ്രൈസ് അടിച്ചെങ്കിൽ അപ്പോൾ നമ്മൾ ലോട്ടറി എടുത്തിട്ടാണ് നമുക്കത് കിട്ടുന്നത്. ലോട്ടറി എടുക്കാതെ നമുക്ക് ഒരിക്കലും നമുക്ക് ആ 1 കോടിയോ അല്ലെങ്കിൽ 50 ലക്ഷമോ ഒന്നും കിട്ടത്തില്ല. നമ്മൾ ഏത് കാര്യവും, നമ്മളിപ്പോൾ ലോട്ടറി കാര്യമല്ല, നമ്മൾ പിന്നെ ശീലങ്ങൾ വീട്ടിൽ പ്രവർത്തിക്കേണ്ട, ഭാര്യയോട് മാന്യമായിട്ടുള്ള പെരുമാറ്റം, ഭാര്യ ഒരു സുഹൃത്തായിട്ട് കാണാൻ ശ്രമിക്കുക, മക്കളെ നമ്മൾ സ്നേഹത്തോടെ കാണുക, നമ്മുടെ കുടുംബത്തിൽ നിന്നുണ്ടാവുന്ന സമാധാനവും കുടുംബത്തിൽ നിന്നുണ്ടാവുന്ന അന്തരീക്ഷവുമാണ് നമ്മുടെ പ്രവൃത്തികളിൽ പിന്നീടുള്ള നമ്മുടെ വർക്കിംഗ് പ്രവൃത്തികളിൽ വരുന്നത്. ഗൃഹാന്തരീക്ഷം നന്നാക്കിയെടുത്തിട്ടേ സമൂഹത്തെ നന്നാക്കാവൂ എന്ന് പറയുന്നതാണ് യാഥാർത്ഥ്യം. നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും അതിൻ്റെ ഉയർച്ച, സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി പിന്നാലെ പോകുമ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കുടുംബത്തിലുണ്ടാകുന്ന അസ്വാരസ്യങ്ങളില്ലാത്തൊരു കുടുംബക്കാരന്, കുടുംബം നോക്കുന്ന ഒരാൾക്ക് മാത്രമേ ജീവിത വിജയങ്ങൾ നേടാൻ കഴിയുകയുള്ളൂ. കാരണം ഒരു നല്ല പിന്തുണ കുടുംബത്തിൽ നിന്നുണ്ടാവുന്നത് നമ്മുടെ മനസ്സിന് ആശ്വാസമാണ്. പ്രവർത്തിക്കാൻ, വർക്കിംഗ് കൂട്ടാൻ കൂടുതൽ നമുക്ക് കഴിവുണ്ടാകും, അത് ആത്മവിശ്വാസം കൂട്ടുകയും ചെയ്യും. നമ്മൾ നമ്മുടെ ശീലങ്ങളെയാണ് നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത്. നല്ല കഠിനാധ്വാനം, നല്ല മനസ്സ്, നല്ല നമ്മൾ മറ്റൊരാളെ കുറിച്ച് നമ്മൾ ചിന്തിക്കാതിരിക്കുക, നമുക്ക് നമ്മളെക്കുറിച്ച് ചിന്തിക്കുക. ഇടത്തിൽ നമ്മളെ പ്രവൃത്തികൾ എന്താണ്, നല്ലതാണ് ചീത്തയാണ്, നമ്മൾ ഒരു വാക്ക് പറയുമ്പോൾ പോലും രണ്ടാമത്തെ നിമിഷം നമ്മൾ ചിന്തിക്കുക. നമ്മൾ ആ വ്യക്തിയോട് പറഞ്ഞല്ലേ, നമ്മളിപ്പോൾ പറഞ്ഞ വാക്കുകൾ അതിലൊരുപാട് എന്തെങ്കിലും ദുരർത്ഥം ഉണ്ടെങ്കിൽ നമ്മൾ തിരുത്താൻ നമ്മൾ സ്വയം ശീലിച്ച് പഠിച്ചാൽ മാത്രമേ നമുക്ക് വിജയത്തിലേക്ക് വാതിലിട്ട് തുറക്കുകയുള്ളൂ. വിജയത്തിൻ്റെ വാതിലെന്ന് പറയുന്നത് നമ്മുടെ മുമ്പിലുണ്ട്, പക്ഷേ ആ വാതിലിൽ തൊട്ട് തുറക്കണമെങ്കിൽ നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും നമ്മുടെ പ്രവൃത്തിയും എല്ലാം കറക്റ്റായിട്ട് കൊണ്ടുപോകണം. ഞാൻ ശരീരം എന്ന് പറയുന്നത് വ്യായാമം തന്നെയാണ് ഉദ്ദേശിക്കുക. നല്ല ആരോഗ്യമുള്ള ശരീരത്തിന് മാത്രമേ നല്ല ആരോഗ്യമുള്ളൊരു മനസ്സുണ്ടാകാൻ കഴിയുകയുള്ളൂ. അതുപോലെ തന്നെ പ്രവൃത്തി എന്ന് പറയുന്നത് കുടുംബാന്തരീക്ഷത്തിൽ നല്ല പ്രവൃത്തികൾ, കുടുംബാന്തരീക്ഷത്തിൽ ഭാര്യയോടായാലും മക്കളോടായാലും നമ്മൾ അതത് സ്ഥാനങ്ങളിൽ നിന്ന് കഴിഞ്ഞ ശേഷം നമ്മൾ ഇറങ്ങിപ്പുറപ്പെടുന്ന ഏത് പ്രവൃത്തി, പണമുണ്ടാക്കാൻ, നമ്മൾ സമ്പത്തുണ്ടാക്കാൻ ഇറങ്ങിപ്പുറപ്പെടുന്ന ഏത് പ്രവൃത്തികളും വിജയിക്കണമെങ്കിൽ ഈ ശീലങ്ങളും ഈ ലക്ഷ്യങ്ങളും കാണുന്നവർക്ക് മാത്രമേ വിജയസാധ്യതയുള്ളൂ. തീർച്ചയായിട്ടും എല്ലാവർക്കും വീണ്ടും നല്ലൊരു വിടെയായിട്ട് വരും. ഞാൻ ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല, നിങ്ങൾക്ക് മടുപ്പുണ്ടാക്കുന്നില്ല. വീണ്ടും കാണാം. അതുവരെയും ഗുഡ് ബൈ.